ആദ്യമായിട്ട് ഞങ്ങൾക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഞങ്ങൾ ചെയ്യുന്ന ഇൻഫർമേഷൻസ് വീഡിയോ വെറും പത്രമാധ്യമങ്ങളിലൂടെ വരുന്നത് മാത്രമല്ല, ഞങ്ങൾ തന്നെ കണ്ടെത്തിയ വിവരങ്ങളാണ് ഞങ്ങൾ വീഡിയോ ആയിട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ സ്ഥിരമായിട്ട് ഞങ്ങളുടെ വീഡിയോ വീക്ഷിക്കുന്ന ആളുകൾക്ക് സ്ഥിരമായിട്ട് ഞങ്ങളിൽ നിന്നും ഇൻഫർമേഷൻസ് കിട്ടട്ടെ എന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. അതുകൊണ്ട് ഈ വീഡിയോ കാണുന്ന ഓരോരുത്തരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു. പല പല ആളുകൾ കാണുമ്പോൾ അത് വെറും ഒരു യൂട്യൂബ് വീഡിയോ ആയിട്ട് കാണുന്ന ഒരു സംഭവത്തിലേക്കാണ് പോകുന്നത്. അതുകൊണ്ട് തികച്ചും ഉപകാരപ്പെടുന്ന ഒരു സംരംഭമാകട്ടെ എന്നുള്ളതാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. LDC LGS തസ്തികയുടെ ചുരുക്കപ്പട്ടിക പ്രസിദ്ധീകരിക്കും എന്ന് തിങ്കളാഴ്ച ചേർന്ന യോഗത്തിൽ PSC തീരുമാനിച്ചതായിട്ട് നിങ്ങൾ അറിഞ്ഞു കാണുമല്ലോ. ഇവിടെ ഉദ്യോഗാർത്ഥികൾക്ക് ഉള്ള ഒരു ആശങ്ക എന്ന് പറയുന്നത്, LDC LGS തസ്തികയിൽ ഉദ്യോഗാർത്ഥികളുടെ എണ്ണം കുറയ്ക്കുമോ എന്നുള്ളതാണ് പലർക്കും ഉള്ള ആശങ്ക. ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, LDC LGS തസ്തികയിൽ ആളെ കുറച്ചാലുള്ള ഒരു പ്രശ്നം എന്നുള്ളത്, ഇപ്രാവശ്യം ഒരുപാട് തസ്തികയുടെ റാങ്ക് ലിസ്റ്റ് വരാൻ ഉള്ളതിനാൽ ഈ തസ്തികയ്ക്ക് ആളുകളെ കുറച്ചാൽ മൂന്ന് വർഷം കാലാവധിയുള്ള LDC LGS തസ്തികയ്ക്ക് ഒരു വർഷം കൊണ്ട് തന്നെ ലിസ്റ്റിൽ നിന്നും ആ ലിസ്റ്റ് കട്ടാവാനുള്ള ഒരു സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള ആശങ്കകൾ ഒഴിവാക്കണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഈ കാര്യങ്ങളൊക്കെ PSC ഇത്രയും ദിവസം 2 മാസക്കാലം ഈ ഒരു ചർച്ച നടത്തിയിരുന്നു. അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാതെ ലിസ്റ്റിൻ്റെ വലിപ്പം കൂടാനുള്ള ഒരു പ്രവർത്തനത്തിലേക്ക് നമ്മളെ കാര്യങ്ങൾ നീക്കണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അത് എങ്ങനെ എന്നുള്ളത് നമ്മൾ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. എന്നിരുന്നാലും എനിക്ക് ഇപ്പോൾ നിങ്ങളോട് പറയാനുള്ളത്, PSC ഓഫീസിലേക്ക് നിങ്ങളുടെ കൈപ്പടയിൽ എഴുതിയിട്ടുള്ള നിവേദനങ്ങൾ നിങ്ങൾ അയക്കേണ്ടതാണ്. അങ്ങനെ ഒരുപാട് നിവേദനങ്ങൾ വരുമ്പോൾ അവർ വീണ്ടും ഇതിനെക്കുറിച്ച് ഒരു റീചർച്ച നടത്തിയതിന് ശേഷം അവർ നമുക്കുള്ള പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ വേറെ ഒരു കാര്യം പറയാനുള്ളത്, ഈ ലിസ്റ്റ് വന്ന് കഴിയുമ്പോഴേക്കും +2 ലെവൽ എക്സാംസിൻ്റെ റിസൾട്ട് പബ്ലിഷ് ചെയ്യും എന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അതിനുവേണ്ടി ഫിസിക്കൽ പ്രാക്ടീസ് നിങ്ങൾ ഓരോരുത്തരും ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇതിൻ്റെയൊക്കെ കാര്യങ്ങൾ മുൻ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ആ വീഡിയോ കാണാത്തവർക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞങ്ങൾ അതിൻ്റെ ലിങ്ക് ഇട്ടേക്കാം. പ്ലേലിസ്റ്റിൽ പോയാൽ ഈ വീഡിയോ മുഴുവനായിട്ടും, ഞങ്ങൾ ചെയ്തിട്ടുള്ള വീഡിയോ മുഴുവനായിട്ടും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി വിജയാശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു.